സൗദിയിൽ ഒരാഴ്ചയ്ക്കിടെ 14,000-ലധികം നിയമലംഘകർ പിടിയിലായി. പിടിയിലായവരിൽ 9,000-ലധികവും താമസ തൊഴിൽ നിയമലംഘകരാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 14,519 നിയമലംഘകരാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ പിടിയിലായത്. നിയമവിരുദ്ധമായി രാജ്യത്ത് ജോലി ചെയ്യുന്നവരും അനധികൃതമായി താമസിക്കുന്നവരുമെല്ലാം പിടിയിലായവരുടെ കൂട്ടത്തിലുണ്ട്. 7,413 താമസ നിയമലംഘകരും 5,398 അതിർത്തി സുരക്ഷാ നിയമലംഘകരും 1,708 തൊഴിൽ നിയമലംഘകരുമാണ് പിടിയിലായത്. അയൽ രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി സൗദിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 381 പേരും ഒരാഴ്ചയ്ക്കിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതിൽ 40% യമനികളും 57% എത്യോപ്യക്കാരും 3% മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. സൗദിയിൽ നിന്നും അനധികൃതമായി പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 17 പേരെയും അറസ്റ്റ് ചെയ്തു. അനധികൃത താമസക്കാർക്ക് താമസം, ജോലി, യാത്ര തുടങ്ങിയ സഹായം ചെയ്ത 7 പേരും പിടിയിലായി. വിദേശികളായ 8,193 നിയമലംഘകരെ നാടുകടത്തി. 1,837 പേരെ നാടുകടത്താനുള്ള വിമാന ടിക്കറ്റ് ബുക്കിംഗിനായി കാത്തിരിക്കുകയാണ്. 77,501 പേരെ നാടുകടത്താനാവശ്യമായ യാത്രാരേഖകൾ ശരിയാക്കാൻ ബന്ധപ്പെട്ട എംബസികളോട് ആവശ്യപ്പെട്ടതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 24 ജിദ്ദ. ഒമിക്രോൺ വകഭേദത്തെ പ്രതിരോധിക്കാൻ എല്ലാവരും ബൂസ്റ്റർ ഡോസുകൾ എടുക്കണമെന്നും എല്ലാ വർഷവും വാക്സിൻ എടുക്കേണ്ടി വരുമെന്നും സൗദിയിലെ ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ പറയുന്നു. രണ്ടാമത്തെ ഡോസ് എടുത്ത് 8 മാസം കഴിഞ്ഞാൽ ബൂസ്റ്റർ എടുക്കാത്തവർക്ക് പൊതു ഇടങ്ങളിൽ പ്രവേശനം നൽകില്ല. കോവിഡ് വൈറസിന്റെ ഒമിക്രോൺ വകഭേദത്തെ പ്രതിരോധിക്കാൻ വാക്സിനുകൾക്ക് സാധിക്കുമെന്നും അതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് വാക്സിൻ എടുക്കാൻ മുന്നോട്ട് വരണമെന്നും സൗദിയിലെ ഇൻഫെക്ഷൻ ഡിസീസ് കൺസൾട്ടന്റ് അലി അൽ ഷെഹ്രി പറഞ്ഞു. വൈറസിന്റെ പുതിയ വകഭേദങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് എല്ലാ വർഷവും വാക്സിൻ സ്വീകരിക്കേണ്ടി വരുമെന്നും ഡോക്ടർ ഹൗറ അൽ ബയാത്ത് പറഞ്ഞു. രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ച് 6 മാസം കഴിയുന്നതോടെ ആന്റിബോഡി കുറഞ്ഞു വരുന്നതായാണ് പഠന റിപ്പോർട്ട്. ഇതാണ് സൗദിയിൽ ബൂസ്റ്റർ ഡോസ് നൽകാൻ കാരണം. 18 വയസ്സ് പൂർത്തിയായവർക്ക് രണ്ടാമത്തെ ഡോസ് എടുത്ത് 6 മാസം കഴിഞ്ഞാൽ ബൂസ്റ്റർ ഡോസ് നൽകുന്നുണ്ട്. അടുത്ത February 1 മുതൽ 18 വയസ്സ് പൂർത്തിയായവർക്ക് ബൂസ്റ്റർ ഡോസ് എടുക്കൽ നിർബന്ധമാക്കാനാണ് നീക്കം. രണ്ടാമത്തെ ഡോസ് എടുത്ത് 8 മാസമായാൽ ബൂസ്റ്റർ ഡോസ് എടുത്തവരുടെ തവക്കലിന ആപ്പിൽ മാത്രമേ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കാണിക്കുകയുള്ളൂ. ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കാണിച്ചാൽ മാത്രമേ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും പൊതുഗതാഗത സർവീസുകളിലും കലാകായിക സാംസ്കാരിക പരിപാടികളിലുമെല്ലാം പ്രവേശനം നൽകുകയുള്ളൂ. സൗദിയിൽ ഒരാൾക്ക് മാത്രമാണ് ഇതുവരെ ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. നോർത്ത് ആഫ്രിക്കയിൽ നിന്നും സൗദിയിലെത്തിയ സ്വദേശിക്കാണ് വൈറസ് സ്ഥിരീകരിച്ചത്. ജലീൽ കണമംഗലം, 24 ജിദ്ദ. സൗദിയിൽ ഇന്ന് 29 കോവിഡ് കേസുകളും 2 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. 2024 പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. 43,915 സാമ്പിളുകളിൽ നിന്ന് 29 പോസിറ്റീവ് കേസുകളാണ് 24 മണിക്കൂറിനിടെ സൗദിയിൽ സ്ഥിരീകരിച്ചത്. 0.07% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 21 പേർ രോഗമുക്തി നേടി. 2 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. ഇതോടെ രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾ 549,877, രോഗമുക്തി നേടിയവർ 539,011, മരണസംഖ്യ 8,842. രോഗമുക്തി നിരക്ക് വീണ്ടും 98.02% കുറഞ്ഞു. 2024 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 39 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. റിയാദിൽ 9, ജിദ്ദയിൽ 7, മക്കയിൽ 3, തായ്ഫിലും ദഹ്റാനിലും 2 വീതവും, ഖുവാറ, തബൂക്ക്, മദീന, കമീഷ് മുഷീത്ത്, ഖുഫൂഫ്, ഹൂത ബനീതമീം എന്നിവിടങ്ങളിൽ ഓരോന്ന് വീതവും കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. 24 ജിദ്ദ.